മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചെന്നല്ല, ഏത് സിനിമയെക്കുറിച്ചും വിമർശനത്തിലൂന്നിയ റിവ്യൂ ആർക്കും എഴുതാം. മലയാളികൾ സിനിമ കാണുക മാത്രമല്ല അതിൻ്റെ ഈസ്തെറ്റിക്കും രാഷ്ട്രീയവും എല്ലാം ഇഴകീർ ചർച്ച ചെയ്യുകയും ചെയ്യും. സിനിമയെക്കുറിച്ചെന്ന ലേവലിൽ ജയമോഹൻ നടത്തിയ വംശീയ വെറിക്കും വിദ്വേഷ പ്രചരണത്തിനുമെതിരെയും അവർക്ക് ഈ നിലപാട് തന്നെയുണ്ട്. പ്രതിഷേധം ജനാധിപത്യ സമൂഹത്തിൽ നിന്നും ഉയരേണ്ടതുമുണ്ട്. തമിഴ്നാട് മുഴുവൻ ഒരു മലയാള സിനിമയെ നിറഞ്ഞ സദസ്സിൽ കൊണ്ടാടുന്നത് കണ്ടതിൻ്റെ പേരിലുള്ള വെറുപ്പാണോ, അതോ തികഞ്ഞ മലയാളി കേരള വിരോധത്തിൽ നിന്നാണോ? അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് എഴുത്തിൽ പ്രതിഫലിച്ച രാഷ്ട്രീയം എന്തായാലും സംഘപരിവാർ ചന്തയിലേക്കുള്ള ഒരുക്കമാണ്. അത്രയ്ക്ക് അങ്ങ് കടത്തി പറയണോ എന്ന് ഇനിയും തോന്നാം. എങ്കിൽ ജയമോഹൻ സമാന സ്വഭാവമുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ഒന്ന് പരിശോധിക്കാം. വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ ഇ വി രാമസ്വാമിക്ക് വലിയ പങ്കില്ലെന്ന ജയമോഹൻ്റെ പ്രസ്താവന ഓർമ്മയുണ്ടോ? അത്ര നിഷ്കളങ്കമല്ലിത്. അങ്ങനെ കരുതുന്നവർക്ക് നല്ല നമസ്കാരം. 141 ദിവസത്തോളം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അതിൽ 74 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തയാളാണ് പെരിയാർ. ഇത്തരത്തിൽ ത്യാഗോജ്ജലമായ നേതൃത്വം വഹിച്ച പെരിയാറിനെ ഇകഴ്ത്തുന്നത് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മുഖത്തെയും നിലപാടുകളെയും റദ്ദാക്കലാണ്. സവർക്കറെ എതിർക്കുന്നുവെന്ന വ്യാജേന സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും സവർക്കറോട് ഉപമിച്ചുകൊണ്ട് അവരുടെ സംഭാവനകളെ കൂടി തള്ളിക്കളയുന്ന സമീപനവും ജയമോഹൻ സ്വീകരിച്ചിരുന്നു. കമലാ സുരയ്യയുടെ മരണസമയത്ത് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അവരുടെ സാഹിത്യ സംഭാവനകളെ റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന പരാമർശങ്ങളാണ് ജയമോഹൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. വർഷങ്ങളായി മലയാളികൾ തമിഴ് സിനിമ തമിഴിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ മലയാളികളും തമിഴരും പൊക്കിൾക്കൊടി ബന്ധമുള്ള ഒരു ജനതയാണ് എന്നത് വാക്കാൽ ആവർത്തിക്കേണ്ടതില്ല. ആർക്കും അത് മനസ്സിലാവും. അതാണോ ജയമോഹനെ അസ്വസ്ഥനാക്കിയത്? ഗുഹയിലകപ്പെട്ടു പോയ കൂട്ടുകാരൻ രക്ഷിച്ച മലയാളി പയ്യന് പുരസ്കാരങ്ങൾ കൊടുക്കുന്നതിന് പകരം തുറങ്കിലടയ്ക്കണമെന്ന് വരെ അയാൾ പറഞ്ഞു വെക്കുന്നു. തമിഴരുൾപ്പെടെ പെട്ടുപോയിട്ടുള്ള ആ ഗുഹയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത് നിങ്ങൾ പറഞ്ഞ പൊറുക്കി മലയാളി പയ്യൻ മാത്രമാണ്. സുഭാഷിനെ കുട്ടൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേട്ട പാട്ട് മനിതർ ഉണർന്നുകൊള്ളുക, ഇത് മനിതർ കാതലല്ല എന്നുള്ളതാണ്. സിനിമ സംസാരിക്കുന്നത് മനുഷ്യരുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. സിനിമയുടെ കാമ്പ് കിടക്കുന്നത് തന്നെ എറണാകുളത്തെ വർക്കിംഗ് ക്ലാസ് മനുഷ്യരുടെ ദയനീയ ജീവിതാവസ്ഥയിലാണ്. ഇത്തരം ജനവിരുദ്ധനായ നമ്മുടെ എഴുത്തുകാരന് പൊറുക്കി ജീവികളാവുന്ന സവർണ സിംഹാസനം മനസ്സിലാവും. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രചരണമാണ് ജയമോഹൻ ഒരു ഡാറ്റയും ഇല്ലാതെ നടത്തുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലെയും വിനോദസഞ്ചാര സാധ്യതകളെയും വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള മൈത്രിയെയും ബാധിക്കാൻ പോലും ശേഷിയുള്ള പ്രൊപ്പഗണ്ട. തിരിച്ചു വരാത്ത ഒരിടമായിട്ട് പോലും സുഭാഷിനി മടങ്ങി വരില്ല എന്നൊരു തോന്നൽ ഒരു നിമിഷം പോലും പേടിക്കൊപ്പം പാളി വരാത്ത ചിന്ത പോലെ, കുഴിയിലേക്ക് വീഴുന്ന ചെളിവെള്ളത്തെ ദേഹം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്ന കുട്ടേട്ടനെ പോലെ, നിരന്തര പോരാട്ടങ്ങൾ ഒരു നാൾ വിജയിക്കുമെന്ന പൊറുക്കി ക്ലാസ് പ്രത്യാശ ജയമോഹന് താങ്ങാനാവില്ല. ശരി, പക്ഷേ ആ രാഷ്ട്രീയം മലയാളികൾക്കിടയിൽ ഒളിച്ചു കടത്തുക എളുപ്പമല്ല.